നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. സീറോ മലബാർ സഭയിലെ പല വിശ്വാസികളെയും കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ധാരാളം വൈദികർ എങ്ങനെ ഇത്ര മോശമായി ഇത്ര ഗുണ്ടകളായി മാറി. അതേസമയം തന്നെ സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ ഇങ്ങനെ ഈ പേടിത്തൊണ്ടന്മാരായി ഭീരുക്കളായി. അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. വൈദികരാകാൻ സെമിനാരിയിൽ ചേരുന്ന കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് സെമിനാരിയിൽ ചേരുന്നത്, ഒരു സംശയവും വേണ്ട. ഇങ്ങനെ സെമിനാരിയിൽ ചേരുന്ന കുട്ടികളിൽ വൈദികരാകുന്നു, അങ്ങനെ വൈദികരാകുന്നവരിൽ ഏറ്റവും സമർത്ഥരായവരാണ് കൂടുതൽ ഉപരിപഠനങ്ങളൊക്കെ നടത്തി തിയോളജിയും സൈക്കോളജിയും ഒക്കെ പഠിച്ച് ഏറ്റവും നല്ല പഠന നിലവാരവും നല്ല സ്വഭാവശുദ്ധിയും നല്ല കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളാണ് മെത്രാന്മാരായിട്ട് മാറുന്നത്. അതേസമയം വൈദികരാകട്ടെ, സെമിനാരി പഠനം കഴിഞ്ഞ് വൈദികരായി ഇടവകളിലേക്ക് ചൊല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇടവകൾ നമ്മുടെ പള്ളികളിൽ നിന്ന് സമ്പത്ത് വർദ്ധിച്ചിരിക്കുന്നു. പഴയതുപോലെ ദരിദ്രമായ പള്ളികളല്ല ഇന്നുള്ളത്. പള്ളികൾ ഭരിക്കാൻ വേണ്ടി ഇന്ന് കുടുംബ യൂണിറ്റുകൾ എന്ന സംവിധാനം വന്നതോടുകൂടി ആളുകൾ പള്ളി ഭരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ഈ വികാരിമാര് അപ്പോൾ ഈ പള്ളി ഭരണത്തിൽ അവരെ കൂട്ടുപിടിച്ച് അവിടെ എത്തുന്നത് ആ നാട്ടിലെ റിയൽ എസ്റ്റേറ്റുകാര്, ആ നാട്ടിലെ പരദേശികളായി വന്ന്, സ്വന്തം നാട്ടിൽ പാർക്കാൻ പറ്റാതെയൊക്കെ പരദേശികളായി വന്ന് ഇവിടെ ഒരു അഡ്രസ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ, ക്രിമിനൽ കുറ്റവാളികൾ, റിയൽ എസ്റ്റേറ്റുകാര്, ഗുണ്ടകള്, അഴിമതിക്കരായ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, മറ്റ് റവന്യൂവിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത ആളുകൾ, ഇങ്ങനെ സമൂഹത്തില് ഈ പള്ളി കുടുംബ എറണാകുളം അതിരൂപതയുടെ വലിയ മഹത്വമായിട്ട് പറയുന്ന ജനകീയ ഭരണം കുടുംബ യൂണിറ്റുകൾ വഴി പള്ളികളിൽ വന്നതോടുകൂടി പള്ളികളിലേക്ക് ഇരച്ചു കയറി അത് ഭരിക്കാൻ കള്ളന്മാരുടെ ഒരു പ്രവാഹമാണ് ഉണ്ടായത്. അവരാണ് ഈ വികാരിക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നത്. എല്ലാ നിയമങ്ങളും ലംഘിക്കാനുള്ള ഉപദേശങ്ങൾ ഈ കുടുംബ ഈ പള്ളി പ്രമാണികള് കൊടുക്കുന്നു. അവർ നിയമം പാലിക്കാനുള്ള നിയമങ്ങൾ എങ്ങനെ ലംഘിക്കണമെന്നാണ് അച്ഛനെ ഉപദേശിക്കുന്നത്. അച്ഛോ അങ്ങനെ ചെയ്യാം, എവിടെയും കൈക്കൂലി കൊടുത്ത് പോലീസ് സ്റ്റേഷനിലും സർക്കാർ ആഫീസുകളിലും കൈക്കൂലി കൊടുത്ത് എങ്ങനെയാണ് കാര്യം നേടേണ്ടത്, എങ്ങനെയാണ് തട്ടിപ്പുകൾ നടത്തേണ്ടത്, ഇത്തരം ഒരു ട്രെയിനിങ് കൊടുക്കാനുള്ള വലിയ ഒരു കളരിയായിട്ട് പള്ളി ഭരണങ്ങൾ അധപതിച്ചിരിക്കുന്നു. അപ്പോൾ വികാരിമാർ സ്വാഭാവികമായിട്ട് ആ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേട്ട് വൈദികർ നശിച്ചു പോകുന്നു. വൈദികർ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരായി മാറുന്നു. വൈദികർ ഈശ്വര വിശ്വാസം പോലും ഇല്ലാത്തവരായി മാറുന്നു. എല്ലാ വൈദികരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 80% വൈദികർ മോശമാണ്, 20% നല്ല വൈദികരുമുണ്ട്, പിടിച്ചു നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഈ സാഹചര്യം, ഈ സമ്പത്ത് പള്ളികളിലേക്ക് കുന്നുകൂടിയതും അവിടേക്ക് ഈ പറയുന്ന അധമരായ ആളുകൾ ഏറെ കടന്നു വരുന്നു പള്ളി ഭരിക്കാൻ വരുന്നതും കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇത് വൈദികരെ ബാധിക്കുന്നു. അവര് മോശക്കാരായി ക്രിമിനലുകളായി മാറുന്നു. അപ്പോ സീറോ മലബാർ സഭയിലെ മറ്റ് എല്ലാ രൂപതകളിലും വെച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഇത്ര ഗുണ്ടകളും പിശാച് ബാധിതരായി മാറാൻ കാരണം ഈ കുടുംബ യൂണിറ്റ് സംവിധാനം വഴി ഇവിടെ പള്ളികളുടെ ഭരണം മോശമായതുകൊണ്ട് വൈദികർക്ക് അവരുടെ ഈ കുമ്പസാരക്കൂട്ടിൽ നിന്നും ഈ ബന്ധങ്ങളിൽ നിന്നുള്ള വ്യക്തികളെ എല്ലാം അറിയാം. എല്ലാ അടവുകളും തന്ത്രങ്ങളും പഠിച്ചെടുക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഏത് പ്രശ്നത്തിലും നിരപരാധികളെ കൊടുക്കാനും ആരെ വേണമെങ്കിലും നശിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ വക്കീല് ക്രിമിനലുകളുമായി സഹവാസമുള്ള ആളല്ലേ? ശരിയാണ്, എന്നെ പോലെയുള്ള വക്കീലന്മാർക്ക് മാത്രമേ ഈ വൈദികരെ ഇവിടെ ഏറ്റുമുട്ടാനും വിജയിക്കാനും കഴിയൂ. കാരണം ഞങ്ങൾ കുറ്റവാളികളോടും ക്രിമിനൽ പുള്ളികളോടും ഒക്കെ സഹവാസം ചെയ്യുന്നവരും സഹവർത്തിത്വമുള്ളവരാണ്. ഈ വർഷങ്ങളായിട്ട് ജയിലിൽ കിടന്ന കുറ്റവാളികൾ അവരുടെയൊക്കെ പ്രാക്ടിക്കൽ നോളജ് എത്രയാണെന്നറിയൂ? പ്രായോഗിക ജീവിതത്തിൽ വിജയിക്കാൻ ഈ ക്രിമിനൽ കുറ്റവാളികളുടെയും ഒക്കെ സഹവാസം ഞങ്ങൾക്ക് സഹായിക്കും. അങ്ങനെയുള്ള ആ അറിവ് കൊണ്ടും പരിചയം കൊണ്ടുമാണ് ഈ വക്കീലിനെ പോലെയുള്ള ആളുകൾക്ക്, പല അഭിഭാഷകർക്കും ഇവരോട് ഏറ്റുമുട്ടാൻ കഴിയുന്നത്. പലപ്പോഴും വൈദികരുടെ തന്നെ പോക്സോ കേസുകളും മറ്റും കൈകാര്യം ചെയ്തിട്ടുള്ള മത്തായി മുതിരന്തിയെ പോലുള്ള വക്കീലന്മാർക്ക്, അതുപോലെ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്ന് എത്രയോ പരാതികളാണ് വൈദികരെ പറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് വക്കീലന്മാർക്കാണ് ക്രിമിനലുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൊണ്ട് ഈ വൈദികരെ നേരിടാനുള്ള കെൽപ്പ് ഉള്ളൂ. അത്രയുണ്ടായാൽ പോരാ. ഇപ്പൊ എന്നെ പോലെ എന്താണ് ചിലരൊക്കെ ചോദിക്കും, വക്കീൽ അധ്യാപകനായിരുന്ന ആളല്ലേ, ഭാര്യ ഹെഡ്മിസ്ട്രസ് ആയിരുന്ന ആളല്ലേ, മക്കളുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യമായപ്പോഴല്ലേ പള്ളിയോടും വൈദികരോടും ഏറ്റുമുട്ടാൻ വന്നത്? ശരിയാണ്, ഒരു അധ്യാപകനായിരിക്കുമ്പോൾ സർവീസ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാനേജർമാരോട് ഏറ്റുമുട്ടാൻ, അവരെ ചോദ്യം ചെയ്യാനോ
അവരുമായിട്ട് ഏറ്റുമുട്ടാനോ ഒരു അധ്യാപകന് സർവീസിൽ ഇരുന്നു കൊണ്ട് പറ്റില്ല. മക്കളുടെ വിവാഹങ്ങളൊക്കെ നടന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് വൈദികരും ഇടവകക്കാരും ഒക്കെ എങ്ങനെയാണ് ഈ വ്യക്തികളെ ദ്രോഹിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. കല്യാണത്തിന്റെ തലേ ദിവസം കല്യാണത്തിന് വേണ്ട കുറി കൊടുക്കാനൊക്കെ വരുമ്പോൾ ആളുകളെ എങ്ങനെയാണ് പള്ളികളിൽ എങ്ങനെയാണ് അവർ കീഴ്പ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. പക്ഷെ ഈ വക്കീലിന് അധ്യാപക ജോലി ഇവരോടൊക്കെ ഏറ്റുമുട്ടാൻ വേണ്ടി തന്നെയാണ് വലിച്ചെറിഞ്ഞത്. ഭാര്യ ഹെഡ്മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്തു, മക്കളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ സർവത്ര സ്വതന്ത്രനാണ്, എനിക്ക് ഇവരെയൊന്നും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇവരോട് ഏറ്റുമുട്ടാൻ കഴിയുന്നത്. കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയില് വിവിധ ഇടവുകളിൽ വിവിധ വികാരിമാരുടെ പോക്രിത്തരങ്ങൾക്കെതിരായിട്ട് കൊടുത്ത കേസുകൾ കൊണ്ട് ഒരു കാര്യം സാധിച്ചിട്ടുണ്ട്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പോക്രിത്തരം എടുക്കുന്ന വൈദികർക്ക് എതിരെ മലയാറ്റൂരിലെ കപ്പ്യാരി ജോണിയെ പോലെ കത്തിയെടുത്ത് കുത്താൻ വേണ്ടി വന്നാൽ ആധമനായ വൈദികര് ആൾത്താരയിൽ നടത്തുന്ന ആഭാസത്തരങ്ങൾ നടത്തുമ്പോൾ ആൾത്താരയിലേക്ക് കയറി വേണ്ടി വന്നാൽ അവനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിശ്വാസികളും ഉണ്ട് എന്ന്. അങ്ങനെയുള്ള വിശ്വാസികളുടെയും അങ്ങനെയുള്ള ധീരതയുള്ള ക്രിമിനലുകളുടെയും സഹായം തന്നെ ഇവരെ നേരിടാൻ വേണ്ടി വരും. ഞാൻ ഓർക്കുന്നു അങ്ങ് തേവര കോളേജില് 70-കളിൽ പഠിക്കുമ്പോൾ വളരെ അരാജകത്വം നിറഞ്ഞ PC ജോർജൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. ആ കാലത്തേക്ക് സമരങ്ങൾ നിറഞ്ഞ ഗുണ്ടായുസങ്ങൾ നിറഞ്ഞ കോളേജില് CMI വൈദികര് പ്രിൻസിപ്പൽമാരായിരിക്കുന്ന കോളേജില് പ്രിൻസിപ്പൽമാർക്ക് ജീവഭയം കൂടാതെ അവിടെ കടന്നു വരാൻ അവരുടെ ചുറ്റും ഗുണ്ടകൾ, നല്ല മസിൽ ഫലമുള്ള ഗുണ്ടകളുടെ കാവലുകളിൽ കോളേജ് പ്രിൻസിപ്പൽ വരുന്ന കാഴ്ച ഞാൻ ഓർക്കുന്നു. കാരണം അതാണ് പ്രായോഗിക ബുദ്ധി. അത്തരം ഒരു ചരിത്രമെന്ന് ഇന്നത്തെ എവറ കോളേജ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അവർ സ്റ്റേറ്റ്. പക്ഷേ ആ 70-കളിലും 60-കളിലും ഒക്കെ അവിടെ എന്തൊരു ഗുണ്ടായുസമായിരുന്നു വിദ്യാർത്ഥികളുടെ. മഹാരാജാസ് കോളേജിലൊക്കെ പ്രിൻസിപ്പൽമാര് എന്താണ് അവിടെ നടക്കുന്നത്? പ്രിൻസിപ്പൽമാര് അവിടെ കുട്ടികൾ പറയുന്നത് കേട്ട, SFI പറയുന്നത് കേട്ടിട്ടാണ് പ്രിൻസിപ്പൽ ഭരിക്കുന്നത്. പക്ഷെ തേവര കോളേജിലെ പ്രായോഗിക മതികളായ CMI അച്ഛന്മാര് മാസിൽ ഫലമുള്ള ഗുണ്ടകളെ ചുറ്റും നിർത്തിക്കൊണ്ടാണ് ഒരു കാലത്ത് കോളേജ് ഭരിച്ചത്. അപ്പോ ഈ പ്രായോഗിക ബുദ്ധിയൊക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പറ്റം വൈദികർ ഇങ്ങനെ മോശക്കാരായി ഗുണ്ടകളായി തെമ്മാടികളായി വളർന്നപ്പോൾ നമ്മുടെ പാവപ്പെട്ട ഈ കുലീനമായ കുടുംബങ്ങളിൽ നിന്ന് വന്ന അക്കാഡമിക് മികവുള്ള സൽസ്വഭാവമുള്ള അനുസരണശീലമുള്ള നമ്മുടെ മിക്കവാറും മെത്രാന്മാര് ഈ എറണാകുളത്തെ ഗുണ്ടാ വൈദികരോട് ഏറ്റുമുട്ടാൻ കെൽപ്പില്ലാതെ ഭയപ്പെട്ട് ഓടിയൊളിക്കുന്നതും ഇവരെ പേരിൽ നടപടിയെടുക്കാൻ ഭയപ്പെടുന്നതും കാണുമ്പോൾ എനിക്ക് അത്ഭുതമില്ല. കാരണം ഇതാണ് മെത്രാന്മാർക്ക്, അവർ ദന്തഗോപുരത്തിലിരിക്കുകയാണ്, അരമനകളിലിരിക്കുകയാണ്. മെത്രാന്മാരെ കാണാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാ. മെത്രാന്മാർക്ക് ബഹുജനങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? വിശ്വാസികളായിട്ട് ബന്ധമുണ്ടോ? ക്രിമിനലുകളായിട്ട് ബന്ധമുണ്ടോ? അതുകൊണ്ട് ഈ മെത്രാന്മാരെ ഭയപ്പെടുത്തി, എനിക്കറിയാം എത്രയോ മെത്രാന്മാരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ അച്ഛന്മാര്. ഒരു വൈദികനെ ഞാൻ ഓർക്കുന്നു, സ്മോളസ് പയ്യപ്പള്ളി എന്നാണ് അദ്ദേഹത്തിന്റെ മദ്യപാന ശീലം കൊണ്ട് വിളിച്ചിരുന്നത്. അച്ഛന്റെ മുറിയിൽ നിന്ന് അവസാനം അച്ഛന് ഒരു വണ്ടി, ഒരു ഓട്ടോറിക്ഷ നിറയെ കുപ്പികളുമായിട്ട് അതൊന്ന് ഡിസ്പോസ് ചെയ്യണം, അത് മൂക്കന്നൂരിലെ ഒരു ഓടയിലേക്ക് തള്ളാൻ വന്ന് കൈലിമുണ്ട് കൊടുത്തിട്ട്. അപ്പൊ ആളുകളത് അച്ഛനാണെന്ന് മനസ്സിലായില്ല. ആളുകള് എക്സൈസിനെ വിവരം അറിയിച്ചു. എക്സൈസ് വന്ന് അപ്പോഴാണ് അച്ഛനാണ് എന്ന് പറയുന്നത്. പിന്നെ അവസാനം കേസെടുക്കാതെ വിട്ടു കിടന്നു. എറണാകുളം അതിരൂപതയിലെ ഒരു വൈദികനാണ്. ഈ വൈദികൻ തന്നെയാണ് അങ്ങ് നമ്മുടെ ചക്കിയത്ത് ബിഷപ്പിന് എറണാകുളം അങ്കമാലി കൊറോന പള്ളിയിൽ ഒരു വൈദികളുടെ മാസധ്യാനം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ വന്ന നമ്മുടെ ചക്കിയത്ത് മെത്രാനെ അദ്ദേഹത്തിന് പറ്റിയ പള്ളി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ചക്കിയത്ത് മെത്രാനെ തല്ലാൻ ഓടിച്ച് പാവം ചക്കിയത്ത് പിതാവ് കറിക്കേറി സ്ഥലം വിട്ടു കളഞ്ഞു. ഇതുപോലെ എത്ര വൈദികര് ഞാൻ ഓർക്കുന്നു. അങ്ങ് ഞാറക്കൽ പള്ളിയുടെ സ്കൂള്, അത് മട ഹൈസ്കൂളൊക്കെ സിസ്റ്റേഴ്സിൻ്റെ ആയിരുന്നു, കർമ്മലീത സിസ്റ്റേഴ്സിൻ്റെ ആയിരുന്നു. എന്നിട്ട് സിസ്റ്റേഴ്സിൻ്റെ സ്കൂള് പഠിച്ചെടുക്കാൻ വേണ്ടി ആ കരിയാറ്റിയച്ഛൻ എന്ന് പറയുന്ന മാനേജർ ചെയ്ത് എന്താണെന്ന് അറിയൂ? CMC സന്യാസ സമൂഹത്തിന്റെ മദർ സുപ്പീരിയറിനെയും കൗൺസിലേഴ്സിനെയും ഒരു ദിവസം പള്ളിയിലേക്ക് വൈകുന്നേരം വിളിച്ചു വരും സംഭാഷണത്തിന്. അവരെ അങ്ങ് ഇടവകക്കാരെ കൊണ്ട് ഗരാവ് ചെയ്യും. രാത്രി 10 മണിയായപ്പോൾ അവസാനം മദർ സുപ്പീരിയറും മറ്റ് കൗൺസിലേഴ്സും അവരവസാനം പറഞ്ഞു, വികാരിയച്ഛൻ ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന കടലാസിൽ ഒപ്പിട്ട് തരാൻ സഞ്ചു. ഒപ്പിട്ട് കൊടുത്തു ഒരു വികാരിയുടെ മരിച്ചുപോയ ഫാദർ പോൾക്കരിയേറ്റിയുടെ ഗുണ്ടായിസം. പക്ഷെ അവസാനം അടുത്ത ദിവസം
ഈ വിവരം അറിഞ്ഞ ഞാൻ ആ സിസ്റ്റേഴ്സിന് ധൈര്യം കൊടുത്ത് എറണാകുളത്തെ കാർമലൈറ്റ് സിസ്റ്റേഴ്സിന്റെ ഹെഡ് ഓഫീസിലെത്തി അവർക്ക് ധൈര്യം കൊടുത്ത് ഈ സിസ്റ്റേഴ്സിനെ കൊണ്ടൊരു പത്രസമ്മേളനം നടത്തിച്ച് ബലമായിട്ടാണ് ഞങ്ങളെ ഈ എഗ്രിമെന്റിൽ ഒപ്പിടിച്ചതെന്ന് പത്രസമ്മേളനം നടത്തി ലോകത്തോട് പറയും. ഇതുപോലെയൊക്കെയാണ് ഈ വൈദികരെ നേരിടേണ്ടത്. വൈദികരെ, നല്ലൊരു പങ്ക് വൈദികരും 80% വൈദികർ എറണാകുളം അതിരൂപതയിൽ ഗുണ്ടകളാണ്, വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ 20% നല്ല വൈദികരുണ്ട്. ആ പരാറ്റെ പ്രിൻസിപ്പൾ പോലെ ഇവരെ നേരിടാനുള്ള ശക്തിയാണ് സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാര് സംഭരിക്കേണ്ടത്. അത് സംഭരിക്കുമെന്ന് വിശ്വസിക്കട്ടെ. നന്ദി, നമസ്കാരം.